ഡാനി എന്നെ കൊണ്ടുപോയി ഞാനത് ഒരുമിച്ച് കണ്ടിട്ടുമായിരിക്കും കാണേണ്ടവർക്ക് കാണാം. ആൻഡ് ഇഫ് ഇറ്റ് ഇസ് ഗോയിങ് ടു ലെവൽ നമുക്ക് തെളിവും വോയിസുകളും ഒക്കെ പുറത്തു വിടണമെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെയും പുറത്തുവിടും. ഒരുപാട് കാര്യങ്ങൾ നമുക്കും അറിയാം, അല്ലെങ്കിൽ നമുക്ക് പേഴ്സണലി അറിയാം, അത് നമ്മൾ പുറത്ത് പറയാത്ത ഒരുപാട് കഥകൾ ഇതിന്റെ പിന്നിലുണ്ട് കാര്യങ്ങൾ. എല്ലാവർക്കും നമസ്കാരം. വീഡിയോ ലൈക്ക് ചാനൽ പ്ലീസ്. ഓക്കെ, അപ്പോൾ കാര്യത്തിലോട്ട് വരാം. അഫ്സൽ അമീർ, ജാസ്മിൻ ജാഫർ എല്ലാം കള്ളം, എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. സിയ മുന്നോട്ട്. അപ്പോൾ അഫ്സൽ ഇപ്പോൾ ഇടയ്ക്ക് രണ്ടു ദിവസം മുന്നേ ഒരു ലൈവ് വന്നിട്ടുണ്ടായിരുന്നു. അതിലെ കുറേ കാര്യങ്ങളും കുറേ അധികം കാര്യങ്ങളൊക്കെ ആയിട്ട് മിക്സ് ചെയ്തിട്ട് സിയ എന്ന് പറയുന്ന ഇവരുടെ ഫ്രണ്ട് സർക്കിളിലുള്ള ഒരു കുട്ടി മുന്നോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആ കുട്ടി പറയുന്ന കുറച്ച് കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങളില്ല. അപ്പോൾ ആ ഏതൊക്കെയാണ് ഉള്ളത് ഏതൊക്കെയാണ് ഇല്ലാത്തത് നമുക്ക് നോക്കാം. അപ്പോൾ അതിനു മുന്നേ ഞാനൊരു കാര്യം പറയാം. ഈ സിയ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നതിൽ എനിക്കൊരു കാര്യം എനിക്കങ്ങ് സ്ട്രൈക്കായി. അതിൽ ഈ പറയുന്ന ഗബ്രിയുടെ കൂടെ ഇരുന്ന സമയത്ത്, ജാസ്മിൻ ഗബ്രിയുടെ കൂടെ ഇരുന്ന സമയത്ത് അഫ്സലിന് എന്തുമാത്രം പൊള്ളി അല്ലേ, പൊള്ളി. അതേ പൊള്ളല് അഫ്സലിൻ്റെ കൂടെ ജാസ്മിൻ ഇരുന്നപ്പോൾ മുന്നേക്ക് പൊള്ളി കാണില്ലേ, പൊള്ളി. അതേ പൊള്ളല് മുന്നേരെ കൂടെ ജാസ്മിൻ ഇരുന്നപ്പോൾ സിയാദിന് പൊള്ളി കാണില്ലേ, പൊള്ളി. എല്ലാവർക്കും പൊള്ളി. ആ കൂട്ടത്തിൽ ഇത്രയും പേര് ചതിച്ച് 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 മുന്നോട്ട് പോയ ജാസ്മിന് ഒട്ടും ഒളിപ്പില്ലേ. വൺ ഓഫ് മൈ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ സിയ ഇവരുടെ ഫ്രണ്ട് സർക്കിളിലുള്ളതാണ്. ഫ്രണ്ട് സർക്കിളിലുള്ളത് കൊണ്ട് തന്നെ കുറേ അധികം കാര്യങ്ങൾ സിയയ്ക്ക് പറയാനുണ്ട്, നമുക്കും കേൾക്കാനുണ്ട്, കാണാനുണ്ട്. അപ്പോൾ സിയ പറയുന്ന ഒരാരും നമുക്ക് കേട്ടോളാം. അസിൽക്ക് ഉൾപ്പെടെ സംബന്ധിക്കുന്ന ഒരു കാര്യമാണ് അസിലാന്ന് നല്ലതായിരുന്നു ആഗ്രഹിച്ചിരുന്നത്. വെരി ക്ലിയർ, റൈറ്റ്? സോ എനിക്ക് ഇനി അത് ഡിബേറ്റ് ചെയ്ത് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. വെരി ക്ലിയർ ആണ് അന്ന് അസില നന്മയായിരുന്നു ആഗ്രഹിച്ചിരുന്നത്. ഒരു സോഷ്യൽ മീഡിയ ഫ്രണ്ട് ആയിരുന്നു ജാസ്മിൻ. കുക്ക് വിത്ത് കോമഡി എന്ന ഷോയിലാണ് അസില ജാസ്മിനെ കാണുന്നത്. കണ്ട് അവർ കമ്പനിയാകുന്നു. പക്ഷേ അഫ്സൽക്കാട് കാര്യമാണ് പറയുന്നത്. ഞാൻ എൻ്റെ പഴയ വീഡിയോസിൽ കുറേ കാര്യങ്ങൾ ഇവിടെ റിപ്പീറ്റ് ചെയ്ത് വരികയാണ്, ബിക്കോസ് അത് പറയാതെ എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല. സോ പല കാര്യങ്ങളും. ഒരു ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അഫ്സൽക്ക ഞാനും കുറേ പേരും, ടോം കുറേ പേരും, ഞങ്ങൾ എൻഗേജ്മെൻറ്റ് ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. ഞങ്ങൾ എൻഗേജ്മെൻറ്റ് ഫംഗ്ഷൻ പോയിട്ടുള്ള ആൾക്കാരാണ്. എൻഗേജ്മെൻറ്റ് ഫംഗ്ഷനെ ഞങ്ങൾ നല്ല ബോണ്ടായിട്ടുള്ള ആൾക്കാരാണ്. അഫ്സൽക്കൊക്കെ ഉണ്ടായിരുന്നു അന്ന്. ഞാനൊരു എം സി ആണ്. സോ ഹില ഓണ്ടർ ഞാനാണ്. ഞാനാണ് അവളെ കല്യാണം കമ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. എൻഗേജ്മെന്റ് ഞാൻ കമ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഓഫീസിൽ നിന്ന് വേറൊരു വർക്ക് വന്നുകൊണ്ട് ഐ കുഡ് ഡു ഇറ്റ്. സോ അഫ്സൽക്കാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ അഫ്സൽക്ക് ഞാനും കൂടി ചെയ്യണമെന്നായിരുന്നു ഹിലയുടെ ആഗ്രഹം. പക്ഷേ അത് അൺഫോർച്ചുനേറ്റ്ലി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സോ അന്ന് അഫ്സൽക്കാണ് നിനക്ക് അറിയാം. സോ ഹിലയുടെ നല്ല ക്ലോസ് ഫ്രണ്ടാണ് അഫ്സൽക്ക. ജാസ്മിൻ വാസ് എൻ ഇൻഫ്ലുവൻസ് ഫ്രണ്ട്. അപ്പോൾ കല്യാണത്തിനാണ് കുറച്ചും കൂടി അവിടെ ഇൻഫ്ലുവൻസ് ഫ്രണ്ട്സ് എല്ലാവരും വരുന്നത്. രാത്രി തന്നെ എൻഗേജ്മെന്റിന് അവളുടെ ഇൻഫ്ലുവൻസിങ് റേറ്റിൽ ആരും വന്നിട്ടില്ല. എല്ലാവരും സ്കൂൾ ഫ്രണ്ട്സ്, കോളേജ് ഫ്രണ്ട്സ്, അങ്ങനത്തെ ഫ്രണ്ട്സ് മാത്രമാണ് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ കല്യാണത്തിനാണ് നേരെ മറിച്ച് ഇൻഫ്ലുവൻസേഴ്സ് ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നതും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. സോ അവിടെ വെച്ചാണ് ജാസ്മിൻ വരുന്നത്. അവിടെ വെച്ചാണ് അഫ്സൽക്കും ജാസ്മിനും കണ്ടുമുട്ടുന്നത്. അപ്പോൾ നമ്മൾ ഒരു സ്കെയിൽ അളക്കുന്ന സമയത്ത് വെരി ക്ലിയർ ഞങ്ങൾക്ക് അറിയാം, അഫ്സൽക്കാനും ജാസ്മിനും അളക്കുന്ന സമയത്ത് അഫ്സൽക്കാണ് ഹിലക്ക് ഇമ്പോർട്ടൻറ്റ്. ഹിലക്ക് ക്രിസ്റ്റ് ക്ലിയർ ആയിട്ട് ഇമ്പോർട്ടൻറ്റ് അഫ്സൽക്കാണ്. അഫ്സൽക്കാർക്ക് അങ്ങനെ ഒരു പ്രൊപ്പോസൽ വരുന്ന സമയത്തും അല്ലെങ്കിൽ കാര്യങ്ങൾ നടക്കുന്ന സമയത്ത് ആസ് എ ഫ്രണ്ട്, ഇപ്പോൾ ഞാനും എൻ്റെ ഒരു ഒരു ബെസ്റ്റ് ഫ്രണ്ട്, എൻ്റെ കോളേജിൽ അപ്പുറത്തെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ഫ്രണ്ടും, അല്ല ഞങ്ങൾ നല്ല കമ്പനിയാണ്. ഒരു ആലോചന വരുന്ന സമയത്ത് ഇഫ് ഐ എം ഹിയറിംഗ് വെരി ബാഡ് തിങ്സ് അബൌട്ട് ഹർ, എനിക്ക് ഉറപ്പില്ല, പക്ഷേ ഞാൻ എൻ്റെ ഈ ഫ്രണ്ടിൻ്റെ അടുത്ത് പോയി ഇങ്ങനെ കേൾക്കുന്നുണ്ട്, നീ എന്തായാലും സൂക്ഷിച്ച് കണ്ടിട്ട് ചെയ്യണം എന്ന് പറഞ്ഞു എന്നുള്ളൊരു തെറ്റിന് വേണ്ടിയാണ് ഇത്രയും സൈബർ ബുള്ളിങ് ഹില അനുഭവിച്ചത്. ബാക്ക് ബൈറ്റ് ചെയ്തു, ഫ്രണ്ടിനെ ബാക്കിൽ നിന്ന് കുത്തി, എനിക്ക് ഓർമ്മിപ്പിക്കാൻ വേണ്ട, ഇങ്ങനെയൊക്കെയാണ് ഉണ്ടായിരുന്നിട്ടുണ്ടായിരുന്നത്. പറയുന്ന അസ്ലയാണ് പറയുന്നത്. അപ്പോ ഈ പറയുന്ന അസ്ല അഫ്സലുമായിട്ട് അവർ ഫ്രണ്ട്സാണ്, നേരത്തെ ഫ്രണ്ട്സാണ്. അപ്പോൾ ഈ ജാസ്മിൻ ഈ കുക്ക് വിത്ത് കോമഡി എന്ന ഷോയിലൂടെയാണ് ജാസ്മിനും ഈ പറയുന്ന അസ്ലയൊക്കെ കമ്പനി ആവുന്നത്. അപ്പോൾ ഒരു ഇൻഫ്ലുവൻസർ ഫ്രണ്ടാണ്, സോഷ്യൽ മീഡിയ ഫ്രണ്ടാണ് ഈ പറയുന്ന ജാസ്മിൻ. എന്നാൽ അഫ്സൽ അങ്ങനെ അല്ല, ഹിലയുടെ ഫ്രണ്ടായിരുന്നത്, അതായത് അസ്ലയുടെ ഫ്രണ്ടായിരുന്നത്, അവരല്ലാതെ ഫ്രണ്ട്സായിരുന്നു. ഈ പറയുന്ന ജാസ്മിൻ ഫ്രണ്ടായത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ഈ സോഷ്യൽ മീഡിയ വഴിയാണ്. അപ്പോൾ ഇത് ജാസ്മിൻ ഇവിടെ അസ്ലയുടെ എൻഗേജ്മെൻറ്റ് ഫംഗ്ഷന് വരുന്ന സമയത്ത്, ഈ പറയുന്ന അല്ലെങ്കിൽ മാരേജിനോ എൻഗേജ്മെന്റിനോ ഒക്കെ വന്ന സമയത്ത് ഈ പറയുന്ന അഫ്സലുമായിട്ട് ഈ പറയുന്ന ജാസ്മിൻ അപ്പോഴാണ് കണക്റ്റ് ആവുന്നത്. അതായത് മുന്നേയുമായിട്ട് ബ്രേക്കപ്പ് ആക്കി ആ സ്പോട്ടിൽ തന്നെ അഫ്സലുമായിട്ട് അവിടെ കണക്റ്റ് ആവുകയാണ്. എങ്ങനെ സാധിച്ചെന്ന് വെച്ചാൽ എനിക്കറിയില്ലേ. ഒരാളെയൊക്കെ പ്രേമിച്ചിരുന്നിട്ട് ബ്രേക്കപ്പ് ആയി അടുത്ത രണ്ടാമത്തെ ദിവസം തന്നെ അടുത്ത ആളുമായിട്ടൊക്കെ കണക്റ്റ് ആവാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. കണക്റ്റ് ആവുന്നത് തെറ്റൊന്നൊന്നും ഞാൻ പറയില്ല, പക്ഷെ അങ്ങനെയൊക്കെ കണക്റ്റ് ആവാൻ പറ്റൂടെ, എനിക്കറിഞ്ഞൂടാ, അതൊക്കെ ഒരു കണക്ഷനാണ്. എന്തായാലും ഇവിടെ സിയ ഇവരുമായിട്ടൊക്കെ നല്ല കണക്ഷൻ ആയതുകൊണ്ട് സിയ പറയുന്ന കുറേ അധികം കാര്യങ്ങളുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്കിതിലൊന്നും പറയാനല്ല, അത് അവരുടെ അവിടെ നടന്ന കാര്യങ്ങളും കാര്യങ്ങളൊക്കെയാണ്. എങ്കിലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ അഭിപ്രായം പറയും, എനിക്ക് എന്തെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ഉറക്കം വരത്തില്ല. നോക്കാം.
ക്ലോസ് ചെയ്തു. എന്റെ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ ആ വീഡിയോ ഇട്ട സമയത്ത് എന്നെ ജാസ്മിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ബിക്കോസ് ജാസ്മിൻ ഞാൻ തമ്മിൽ തെറ്റിപ്പിടിച്ചിട്ടൊന്നുമില്ല. ഞാൻ ആ വീഡിയോയിൽ ജാസ്മിനെ എവിടെയും കുറ്റം പറഞ്ഞിട്ടില്ല. ഒരു ജാസ്മിനെ കണ്ട് കാണിക്കാം, ഒന്നാമത് അന്ന് ബിഗ് ബോസ് ഒന്നും ഇല്ല, എന്നാലും ജാസ്മിനെ കണ്ട് അങ്ങനെ ഒന്നും ഞാൻ ഒരിക്കലും പറഞ്ഞില്ല. ബിക്കോസ് അന്ന് ജാസ്മിനും ആസ് ഫാർ ആസ് ഐ റിമെമ്പർ ജാസ്മിനെ നല്ല സൈബർ ബുള്ളിംഗ് അറ്റാക്ക് ഏർപ്പെട്ടിരുന്നു ബിക്കോസ് ഓഫ് തേർഡ് പേഴ്സൺ. ഐ ഡോണ്ട് വോണ്ട് ടു ട്രാക്ക് ഹർ ഹിയർ. സോ ഒരു തേർഡ് പേഴ്സൺ ബ്ലാക്ക് മെയിലും കാര്യങ്ങളും ജാസ്മിന് ഭയങ്കര ഓക്കെ അല്ലായിരുന്നു. സോ ഞാൻ ജാസ്മിനെ ഒരിക്കലും കുറ്റം പറഞ്ഞിട്ടില്ല. എല്ലാവരും ഈ ഒരു ടോപ്പിക്കിൽ ജാഹിലേക്ക് എതിരെ നിന്നപ്പോൾ വോട്ട് വാസ് ടൂത്ത് സൈഡ് എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ ഞാൻ ആരെയും ഷുഗർ കോട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആരെയും പണിഷ് ചെയ്യാൻ ചെയ്തിട്ടില്ല. സോ ഈ വീഡിയോ ഇട്ടതിന് ശേഷം ജാസ്മിൻ കോൾ മീ ലൈക്ക് ടു ത്രീ ടൈംസ്, ബട്ട് എനിക്ക് പിക്കാൻ പറ്റില്ല. നൈറ്റിൽ എന്താ എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ലാസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്തതിന് നൈറ്റിൽ ജാസ്മിൻ എല്ലാത്തിനും പ്രൂഫ് എൻ്റെ കയ്യിലുണ്ട്, എല്ലാത്തിനും പ്രൂഫ് എൻ്റെ കയ്യിലുണ്ട്. ജാസ്മിൻ എന്നെ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, നീ എന്തൊക്കെയാണ് വിളിച്ച് പറഞ്ഞത്, നീ എന്തൊക്കെയാണ് വീഡിയോ വിളിച്ച് പറയുന്നത്. എനിക്ക് ചോദിച്ചു ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും കവർത്തിലുണ്ടോ എന്ന് ചോദിച്ചു. ആ സമയത്ത് ജാസ്മിൻ എല്ലാവരും പേടിക്കുന്ന ജാസ്മിൻ ആര് കോൾ വിളിച്ചാലും ജാസ്മിൻ അത് കട്ട് ചെയ്ത് വീഡിയോ ഇടും. അപ്പോൾ ചിലപ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങളായിരിക്കില്ല ജാസ്മിൻ കട്ട് ചെയ്തിരുന്നോട് ഉദ്ദേശിക്കുന്നത്. സോ നമ്മൾ നല്ല പ്രിപ്പയർ ആയിരുന്നു, ജാസ്മിൻ എന്താണ് പറയാൻ വരുന്നത്. കാരണം നമ്മൾ ഒരു സെൻറ്റൻസ് പോലും നമ്മൾ ചിലപ്പോൾ നോർമലായിട്ട് സംസാരിക്കും, നമ്മൾ നമ്മുടെ ഫ്രണ്ടിൻ്റെ അടുത്ത് സംസാരിക്കും. ജാസ്മിൻ എൻ്റെ ഫ്രണ്ട് ആയിരുന്നു, ഇപ്പോൾ ആണോ ഇല്ലയോ എന്ന് പറഞ്ഞോ, ബിഗ് ബോസ് വരുന്നു പോകുന്നവരെ എൻ്റെ ഫ്രണ്ട് ആയിരുന്നു. സോ നമുക്ക് ഫ്രണ്ട് സംസാരിക്കാം. അവൾ എല്ലാവരും വീഡിയോ ഹിലയുടെ വീഡിയോ ഓഡിയോസ് ഉൾപ്പെടെ കട്ട് ചെയ്ത് അവൾ വീഡിയോസിൽ കയറ്റിയായിരുന്നു. സോ അതിനും ഇടിയാണ് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് എക്സ്ട്രീം ലെവലിൽ കൊണ്ടുപോയിട്ട് സൈബർ ബുള്ളിങ് അന്ന് അസലെ ഇട്ട് കൊടുത്തതാണ് ഈ പറയുന്ന ജാസ്മിൻ. അതിനൊക്കെ അവൾ മിട്ടിക്കുകയാണ്, ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് പൊലിപ്പിക്കാനും പറഞ്ഞ് എത്തിച്ച് വേറെ ലെവലിൽ കൊണ്ടെത്തിക്കാനൊക്കെ ലോകം മിണ്ടിക്കുകയാണ്. അതിലൊന്നും ഒരു മാറ്റമല്ല, അതൊക്കെ ചെയ്യാൻ പറയുന്നത് വളരെ കറക്റ്റാണ്. പിന്നെ അന്ന് ഈ അസലയുടെ ഭാഗത്താണ് 100% ചെയ്യാണെന്നും നമുക്ക് എനിക്കറിയാമായിരുന്നു. പക്ഷെ ഞാനന്ന് അസലായിട്ട് സംസാരിച്ച സമയത്ത് എനിക്കത് വ്യക്തമായിരുന്നു. പക്ഷേ അതിന് അതിൻ്റെതായ തെളിവുകളുമില്ല. പിന്നെ ഈ പറഞ്ഞു പോകുന്ന പോലെ തന്നെ പറഞ്ഞു ഫലിപ്പിക്കാനുള്ള ഒരു ശേഷി അസലേക്കും ഇല്ല. ഇവളോടെയൊക്കെ പിടിച്ച് ഈ കച്ചറ കേസുകളോട് പിടിച്ചിരിക്കാനുള്ള ശേഷിയൊന്നും നോക്കില്ല. അവളത്തെ സ്റ്റാൻഡേർഡാണ്, സ്റ്റാൻഡേർഡാണെന്ന് വെച്ചാൽ അവൾ മാന്യമായിട്ടൊക്കെ ഉള്ള രീതിയിൽ പോകുന്നത്. അല്ലാണ്ട് ഇതുപോലെ കച്ചറ ടീമൊന്നുമില്ല, പറഞ്ഞു പൊലിപ്പിച്ച് ആട്ടുകാരെ പറ്റിക്കുന്ന ടീമുകളൊന്നുമില്ല. അതുകൊണ്ട് അവർക്കത് പറ്റത്തുമില്ല. ആ ഒരു രീതിയിൽ പോയത് കൊണ്ട് തന്നെ ഹിലയ്ക്ക് അന്ന് അവിടെ എല്ലാം കൂടി തറന്നു. അതായത് അസലേക്ക് അന്ന് എല്ലാം കൂടി പറഞ്ഞു ഫലിപ്പിക്കാൻ പറ്റാതെ അവൾ സൈബർ ബുള്ളിങ്ങിനും പിന്നെ ഇവളുടെ കുറേ അന്തങ്ങളായിട്ടുള്ള യാവന്മാരൊക്കെ പോയി അവളെ സൈബർ ബുള്ളിങ് ചെയ്യുകയും അങ്ങനത്തെ വിഷയങ്ങൾ വരികയും അവളേറി പോവുകയും ചെയ്തു അസല. പിന്നെ കാലം കർമ്മ എന്ന് പറയുന്ന സാധനം ഉള്ളിടത്തോളം കാലം വെയിറ്റ് ചെയ്തു, ഈ പറഞ്ഞ പോലെ തിരിച്ചടിച്ചു. ഇപ്പം ആരേറിപ്പോയി? അസല അന്ന് ഏറിപ്പോയതിൻ്റെ 400 ഇരട്ടിയാണ് ഇന്ന് ഏറി കിടക്കുന്നത്. അത് പുറത്ത് വരുമ്പോഴേ ഇനി ഭൂമിയിൽ കാലി വിട്ടിട്ട് അപ്പോഴും മനസ്സിലാവും എന്താണ് അവസ്ഥയെന്ന്. ബാക്കി വയ്ക്കാം പറയുന്നത്. ഞാൻ പറഞ്ഞ എന്തെങ്കിലും കള്ളത്തിലോട്ട് വിളിച്ചു, അങ്ങനെ ഏത് വീഡിയോയിൽ പറയുന്ന പോലെ ഡ്രിങ്കിങ് സെക്ഷൻ ഒക്കെ എടുത്തു ഞാൻ വിളിച്ചു. നീ കുടിച്ചു എന്ന് ഞാൻ അതിലേതിലും ലൈനിൽ പറയുന്നുണ്ടോ? ഇല്ല. എല്ലാ പോയിന്റും അവളെ എടുത്ത് ചോദിച്ചു. എന്നിട്ട് അഫ്സലിക്ക് ആ സമയത്ത് അവർ റിലേഷൻഷിപ്പിലാണ്. അപ്പം ഞങ്ങൾ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ചതെന്ന് പറഞ്ഞാൽ ഞങ്ങളെ മുന്നിൽ ഫ്രണ്ട്സായിട്ട് ലിറ്ററലി അഫ്സലിക്കും ഈ ലൈൻ ഇന്നലെ വീഡിയോയിൽ പറയുന്നുണ്ട്, ഞാനിത് പറയുന്നത് ലിറ്ററലി ഗബ്രി ആൻഡ് ജാസ്മിൻ വാസ് അഫ്സലിക്ക ആൻഡ് ജാസ്മിൻ റീലോഡഡ് വേർഷൻ റീലോഡഡ് വേർഷൻ ഈ സെയിം സംഭവമായിരുന്നു. ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ നമുക്ക് തോന്നുന്നു നമ്മൾ ചോദിക്കുകയാണെങ്കിൽ പറയാം, ഏയ് ഞങ്ങൾ തമ്മിൽ അങ്ങനെയൊന്നുമില്ല ഞങ്ങൾ. അത് ശരിയല്ലേ? ഞാനത് ആലോചിച്ചിട്ടുണ്ട്, പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. അതായത് ഗബ്രി ജാസ്മിനും കാണിച്ചിരിക്കുന്നത് കണ്ടുകൊണ്ടിരുന്ന അഫ്സലിൻ്റെ അവസ്ഥ, അഫ്സലും ജാസ്മിനും കാണിച്ചുകൊണ്ടിരുന്നത് കണ്ട മുന്നേടെ അവസ്ഥ, മുന്നേയും ജാസ്മിനും കാണിച്ചുകൊണ്ടിരുന്ന സിയാദിൻ്റെ അവസ്ഥ. ഇത് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ള കേസാണ്. എന്തായാലും കൊള്ളാടെ ഒരു പെണ്ണ്, ഇതെന്തുവാടേ തീരാട്ട് പിള്ളയാട്ട്? ഇത് ഇല്ല, ഇത് 4 ആട്ട് 5 ആട്ട് പിള്ളയാട്ട് പിള്ളൈ ഇത് കോസ ഇളം കാസില്ല കീസയിൽ ആ അവസ്ഥയായി. എന്തായാലും കൊള്ളാം. ഓരോരുത്തന്മാരെ വാരിയൽ വരെ ഒലിച്ചു വലിച്ചുകൂരി. മറ്റേ ആദാം പണ്ട് അവയ്ക്ക് വാരിയൽ വലിച്ചുകൂരി കൊടുത്ത് അവയെ നിർമ്മിച്ചതുപോലെ വാരിയല് വലിച്ചൂരി വലിച്ചൂരി നാലഞ്ചെണ്ണം അവസ്ഥ. ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ അന്ന് ഇപ്പോൾ നടക്കുന്ന ഒരു ബിഗ് ബോസ് ആണ് എല്ലാവർക്കും ലൈവ് റെക്കോർഡും കാണിക്കുന്ന എല്ലാ കാര്യത്തിനും ഷൂട്ടിങ്ങും അതിൻ്റെ പേരിൽ 100 റീൽ ഇറങ്ങലപ്പെടും. അത് പറഞ്ഞാൽ മറ്റേ നമ്മുടെ ലൈഫാണ്, നമ്മുടെ മുന്നിൽ കാണാൻ നമ്മൾ കുറച്ച് ഫ്രണ്ട്സ് മാത്രമാണ് കാണുന്നത്. നമ്മൾ കാണുന്ന സമയത്ത് നമ്മൾ എന്താണെന്ന് ചോദിക്കുന്ന സമയത്ത് നോ ഫ്രണ്ട്സ് ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒന്നുമില്ല, ഞങ്ങൾ തമ്മിൽ ഡെഫിനെ ഈ ഗബ്രിയുടെ പോർഷൻ്റെ തന്നെ വേറൊരു പാട്ട് അത്രേ ഉള്ളൂ, അത്രയും പറഞ്ഞാൽ മതിയല്ലോ. അങ്ങനെ ഇത് ചെയ്തിട്ട് നമ്മുടെ അവസാനം ഫ്രണ്ട്സ് അറിയാനും നോ ദേർ ഇൻ റിലേഷൻഷിപ്പ്. സോ നമ്മൾ ആരായി? പൊട്ടനായോ? പൊട്ടനായോ? യെസ്, നമ്മൾ ലിറ്ററലി പൊട്ടനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു വിഷമവും ഞാൻ ആ വീഡിയോയിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. സോ ജാസ്മിൻ എന്നെ വിളിച്ച സമയത്ത് പറഞ്ഞു, എൻ്റെ ഐ ഹാവ് എവിഡൻ്റ് പ്രൂഫ് ഫോർ ഓൾ ഓഫ് ദി സ്റ്റഫ് ഐ'm സേയിങ്. അല്ല, ഞാൻ റാൻഡംലി വിളിച്ച് പറയുന്നില്ല, ഞാനതൊന്നും ഇപ്പോൾ പുറത്ത് വിടുന്നില്ല, പുറത്ത് വരേണ്ട ആവശ്യം വരികയാണ്. ഞാൻ പുറത്തു വിടും. എൻ്റെ അടുത്ത് പറഞ്ഞു, അഫ്സലിക്ക് പറഞ്ഞത് എനിക്കെതിരെ പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് കൊടുക്കുന്നതാണ്. ഐ വാസ് ലൈക്ക് ഗോ ഹെഡ് ഗോ ഹെഡ്, കംപ്ലയിൻറ്റ് കൊടുക്കുന്നതാണ്. ആ അത് ആദ്യം പറഞ്ഞാണ് ജാസ്മിൻ്റെ കോൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ അഫ്സലിക്ക് പറഞ്ഞു പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് കൊടുക്കും. ഞാൻ പറഞ്ഞു കൊടുത്തു. ഞാനതിൽ പറഞ്ഞിരിക്കുന്ന ഒരു പോയിന്റ് പോലും കള്ളമല്ല, അത് തെളിയിക്കാൻ ഉള്ള. പിന്നെ ഞാനതിൽ ആരെയും പോയി തെറി വിളിക്കോ ബാഡ് വേർഡ്സ് ചെയ്യോ ഡിഫേമേഷൻ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ സോഷ്യലി നടക്കുന്ന ഒരു പ്രശ്നത്തിന് ഞാൻ കൺഫ്രണ്ട് ചെയ്തു, അല്ലാതെ ഞാൻ വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും മൊത്തം സത്യമാണെന്ന് തെളിയിക്കാൻ പ്രൂഫ് ഉണ്ട്. യു കെൻ ഗോ ഹെഡ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഈ പറഞ്ഞത് കേട്ടപ്പോൾ പോലീസ് കേസ് കൊടുക്കുന്ന ഈ ഫാമിലിക്ക് കുത്തരിയല്ല കേട്ടോ. അതിപ്പോൾ ജാഫർക്ക് അവരെ കേസ് കൊടുക്കുക ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇവർക്ക് പോലീസ് കേസ് എന്ന് പറയുന്ന സാധനം വിഷയമേ ഇല്ല. ഈ ജാഫർക്ക് ഒരു ചിന്തിക്കാതെ പോലീസ് കേസ് വരെ കൊടുത്തിരിക്കുന്നു. സ്വന്തം മോളുടെ
ഈ ആവാസങ്ങൾ കണ്ടിട്ട് നാട്ടുകാരെ വിളിച്ചു പറഞ്ഞ നാട്ടുകാർക്കെതിരെ എല്ലാം പോലീസ് കേസിൽ കൊണ്ട് കേസ് കൊടുത്തിരിക്കുന്നു. വീണ്ടും നാറാനല്ലാണ്ട് ഷിന്ദിനാണ് എൻ്റെ പൊന്ന് ജാഫർക്ക് നിങ്ങൾ ഈ പോയി വീണ്ടും വള്ളികൾ പിടിച്ചു കൂട്ടുന്നതെന്ന് എനിക്ക് ചോദിക്കുന്നുള്ളൂ. പരിതാപ കരകരമാണ് നിങ്ങളുടെ അവസ്ഥ. ബാക്കിയൊക്കെ ഈ എൻഗേജ്മെന്റ് ആദ്യം ബിഗ് ബോസ് പറയാത്തല്ല, അവളൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ്, ഒബിയസ്ലി അവളുടെ ലൈഫാണ് അവളുടെ കണ്ടന്റ്. സോ അവള് ഒബിയസ്ലി അങ്ങനെ ഒരു എൻഗേജ്മെന്റ് ഫംഗ്ഷൻ നടത്തുമ്പോൾ ഒരു 100 reels 100 videos കാര്യങ്ങളൊക്കെ വരാതിരുന്നത് വാസ് ഞാനതിപ്പോ അസ്ലെ ഇവിടെ കൺഫ്രണ്ട് ചെയ്തില്ലെങ്കിൽ ഐ വിൽ കൺഫ്രണ്ട് ഇസ് ബിക്കോസ് അസ്ലെയും ഞാനൊക്കെ അന്ന് പറഞ്ഞത് സത്യമാവും എന്നുള്ളത് കൊണ്ട് മാത്രമാണ്, അന്ന് ആ കോൺട്രവേഴ്സിയുടെ റീസൺ കൊണ്ട് മാത്രം, ആ റീസൺ കൊണ്ട് മാത്രമാണ് അതൊന്ന് പുറത്തു വരാറ്. കാരണം ബിഗ് ബോസിലോട്ട് ജാസ്മിൻ ഇൻവിറ്റേഷൻ കിട്ടുന്നു, ജാസ്മിൻ പോകുന്നത് ഈ കോൺട്രവേഴ്സിയും തമ്മിലൊന്നും വലിയ ഗ്യാപ്പൊന്നും ഉണ്ടായിരുന്നില്ല, ഒരു ഒരു നിയർ ബൈ ടൈമിലാണ് തന്നെ. അപ്പം ഞാനാണ് ആദ്യമായിട്ട് ഇതിൽ വന്ന് പറയുന്നത് അസിൽക്കയും ജാസ്മിൻ റിലേഷനിലാണ്. അപ്പോൾ അവരത് ക്ലിയർലി റിജക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവരതിൽ റിയാക്ഷൻ ഒന്നും ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞാൽ അപ്പോൾ കൂടുതൽ പേര് അറിയുള്ളൂ എന്നുള്ള രീതിയിലാണ് റിയാക്ട് ചെയ്യുന്നത്. പക്ഷേ അവരത് ക്ലിയർലി ഫോൺ കോളിലും അത് റിജക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇല്ല അവർ തമ്മിലൊന്നും ഇല്ല, അവർ തമ്മിൽ റിലേഷനിലൊന്നും അല്ല, ഇല്ല ഞങ്ങൾ നിങ്ങളെ ഫ്രണ്ട്സിനെ ഒഴിവാക്കിയിട്ട് അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല എന്നൊക്കെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ബട്ട് എനിക്കറിയാവുന്ന കളവാണ് പറയുന്നതെന്ന്. അപ്പം ഞാൻ അത് കഴിഞ്ഞിട്ട് ഇവരുടെ ഒരു ചെറിയ എൻഗേജ്മെന്റ് ഫംഗ്ഷൻ നടന്നപ്പോൾ നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ അറിഞ്ഞിട്ട് എനിക്ക് ഉറപ്പായിരുന്നു അത് അവർ പുറത്ത് പറയായിരുന്നത്, ജാസ്മിൻ അത് പുറത്ത് പറയായിരുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞതെല്ലാം ശരിയാവും, ഈ ബിഗ് ബോസിൽ പോയിട്ട് കാട്ടിക്കുട്ടിൽ കാണിക്കും മുന്നേ അസ്ലയുടെ സൈഡ് കറക്റ്റ് ആണെന്ന് എല്ലാവർക്കും മനസ്സിലാവും, നമ്മളെ ഇതാവും, അതുകൊണ്ട് മാത്രമാണ് അത് പുറത്ത് വരാതിരുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം കുറേ കാലം ഇത് ചെയ്തു വെച്ചു, അല്ലാതെ ബിഗ് ബോസിൽ നടക്കുന്ന ഇതുകൊണ്ടോ അതുകൊണ്ടൊക്കെ ആയിരിക്കും ബിഗ് ബോസിൽ പറയായിരുന്നത്, ഞാൻ പറയുന്നത് ബിഗ് ബോസിൽ പറയുന്ന കാര്യമല്ല, ഇൻസ്റ്റയിലോ എവിടെയോ ഒന്നും സൂചിപ്പിക്കാതിരുന്നത് അതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ എല്ലാവരും ഇതായാലും ഷി വാസ് ആക്ച്വലി ഗസ്സിംഗ് ദാറ്റ് ഇങ്ങനെ ആയിരിക്കും നടക്കുന്നതെന്ന്, അതങ്ങനെ ഒരു പോർഷൻ. പിന്നെ എനിക്ക് അസിൽക്കാനോട് ചോദിക്കാനുള്ള ഒരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ഒരു പ്രോബ്ലം കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു അസിൽക്കാനെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്, എനിക്ക് അസിൽക്കാൻ ഇൻസ്റ്റ ഒന്നും കിട്ടുന്നില്ല. ഞാൻ സമ്മർ മീഡിയ എന്നുള്ള പേജിലാണ് അസിൽക്കാരുടെ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നത്. ഞാനത് ആക്ച്വലി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. ഞാൻ അന്ന് വീഡിയോ ചെയ്തിട്ട് ജാസ്മിൻ ബിഗ് ബോസിൽ പോയപ്പോൾ നമുക്ക് ഫുൾ പോസിറ്റീവ് കമൻസും എല്ലാവരും നമ്മുടെ സൈഡ് മനസ്സിലാക്കിയ സമയത്ത് എനിക്ക് ഒരു 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 സിമ്പിളായിട്ടൊരു വീഡിയോ ചെയ്യാവുന്നതേ ഉള്ളൂ. ഹിലക്കും അതിൽ താല്പര്യം ഉണ്ടായിരുന്നില്ല, ഹിലയും വീഡിയോ ചെയ്യുന്നില്ല, എന്നോട് പറഞ്ഞു എന്തിനാണ് വെറുതെ നമ്മൾ കാര്യം പറഞ്ഞു വിയഡ് ആണ്, അല്ലാതെ വെറുതെ ആ ഒരു ടോപ്പിക് കാര്യമാക്കി വിറ്റ് ഇത് വേണ്ട എന്ന് എന്നോട് ഹില തന്നെയാണ് വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവളത് ചെയ്തതാണ്, അവൾ ഇപ്പോഴും അത് തന്നെയാണ് അവളുടെ ഒരു വേവിലെന്ത്, അതായത് ചുമ്മാ ഇങ്ങനത്തെ ടോപ്പിക്കുകൾ എടുത്തിട്ട് കണ്ടൻ്റാക്കി അതിൽ നിന്ന് പൈസ ഉണ്ടാക്കാൻ അവൾക്ക് താല്പര്യമില്ല. പക്ഷേ ഈ പറയുന്ന ജാഫ്രിക്കയുടെ മകൾ അങ്ങനെ അല്ലായിരുന്നു, അത് അന്നങ്ങ് 4-5 കണ്ടൻ്റുണ്ടാക്കി. കണ്ടൻ്റ് ഉണ്ടാക്കുന്നതിലും ഞാനൊന്നും പറയത്തില്ല, തെറ്റ് പറയത്തില്ല. പക്ഷേ ഇല്ലാത്ത കാര്യം പടച്ചു വിട്ട് സ്വന്തം ഭാഗം മൊത്തം റോങ്ങായിട്ടും അതിനെ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് നാട്ടുകാരുടെ മുമ്പിൽ കള്ളം പറഞ്ഞ് കള്ളത്തനമുണ്ടാക്കി മറ്റേ രീതിയിലാക്കി ആ ഒരു പാവം നിരപരാധി പെൺകുട്ടിയെയും കൈസിനെയും വലിച്ചു കീറിയതിന് അവൾ അനുഭവിച്ചിട്ടേ പോകും. കർമ്മ ദാറ്റ്സ് ഈസ് ബാക്ക് ടു ബാക്ക്. ഇന്നല്ലെങ്കിൽ നാളെ താൻ താൻ കുഴിച്ച കുഴിയിൽ താൻ താൻ തന്നെ വിഴുന്നിട്ട് താൻ താൻ തന്നെ നന്നായിട്ടുണ്ടെന്ന് താൻ താൻ നിരങ്ങിയിട്ട് പോകുന്ന ഒരവസ്ഥ ഉണ്ടാകും. ഭയങ്കര മോശം പരിപാടിയാണ് അന്ന് ഈ ജാസ്മിൻ എന്ന് പറയുന്ന ഇവള് ഈ പറയുന്ന അസ്ലയോടും കൈസിനോടൊക്കെ കാണിച്ചത്. തൻ്റെ ഭാഗം മൊത്തം തെറ്റായിരുന്നിട്ടും താൻ അത് ചെയ്തു, താൻ അതിനുള്ളത് എണ്ണി എണ്ണി വാങ്ങിക്കൊണ്ടിരിക്കുന്നു. എന്തായാലും ഈ പറയുന്ന സിയയുടെ കയ്യിൽ ഒരുപാട് തെളിവുകളുണ്ടെന്ന് സിയ പറയുന്നുണ്ട്, നമുക്കൊന്ന് കേട്ടു നോക്കാം. തെളിവുകൾ വിടുന്നില്ല, വിടട്ടെ, വിടുമ്പോൾ നമുക്ക് കാണാം. ഗൈസ് കേട്ടൊന്നും ഇടാൻ എന്നെ കൊണ്ടുപോയി, ഞാനത് ഒരുമിച്ച് കണ്ടിടുവായിരിക്കും, കാണേണ്ടവർക്ക് കാണാം. ആൻഡ് ഇഫ് ഇറ്റ് ഇസ് ഗോയിങ് ടു ലെവൽ നമുക്ക് തെളിവും വോയിസുകളും ഒക്കെ പുറത്തു വിടണമെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെയും പുറത്തുവിടും. ഒരുപാട് കാര്യങ്ങൾ നമുക്കും അറിയാം, അല്ലെങ്കിൽ നമുക്ക് പേഴ്സണലി അറിയാം, അത് നമ്മൾ പുറത്ത് പറയാത്ത ഒരുപാട് കഥകൾ ഇതിൻ്റെ പിന്നിലുണ്ട്, കാര്യങ്ങൾ ഇപ്പോഴും ഇതിൻ്റെ പിന്നിലുണ്ട്. നമുക്ക് അഫ്സൽഖാൻ്റെ മുന്നേക്കാരുടെ ഇടയിലെ കൺവേഴ്സേഷൻ നമുക്കറിയില്ല, അത് ജനുവരി ഞാൻ അറിയില്ല എന്താണ്, ബട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഐ ഡോണ്ട് തിങ്ക് സോ മുന്നേ വാസ് ജാസ്മിൻ വാസ് പോർട്രേറ്റിംഗ് മുന്നേക്കാട്ട് ബി ദിസ് ടോക്സിക് പേഴ്സൺ. അപ്പോൾ ഇവിടെ ജിയ പറഞ്ഞു വെക്കുന്നതിൽ സിയയുടെ കയ്യിലെ കുറേ വോയിസുകളും സ്ക്രീൻഷോട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ സിയ രണ്ട് രീതിയിൽ നിന്ന് പോകുന്ന പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്, അതായത് ഈ പറയുന്ന അസ്ലെ ഫുൾ സപ്പോർട്ട് ചെയ്തിട്ടും ജാസ്മിൻ എന്നാൽ നെഗറ്റീവ് പറഞ്ഞ് എന്നാൽ സപ്പോർട്ട് ചെയ്ത്, അഫ്സലിനെ നെഗറ്റീവ് പറഞ്ഞ് എന്നാൽ സപ്പോർട്ട് ചെയ്ത് എന്നുള്ള രീതിയിൽ സംസാരിച്ച് പോകുന്നുണ്ട്. ബാക്കി വീഡിയോ സിയുടെ ചാനലിൽ പോയാൽ മുഴുവൻ വീഡിയോ കാണാം. ഓക്കെ, വാട്ട് എവർ. അപ്പോൾ ഞാനിതിലൊരു കാര്യം പറയാം, എന്തായാലും നല്ല ക്യാരക്ടറാണ്, നാട്ടുകാർക്കെല്ലാം നല്ല അഭിപ്രായം, എന്തിനു കൂട്ടുകാർക്ക് കൂടി നല്ല അഭിപ്രായമാണ്, ഇങ്ങനെയൊക്കെ ഒരു മനുഷ്യനാകാമോ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. സ്വന്തം കൂടെ നടന്ന കൂട്ടുകാരുൾപ്പെടെ ഇമാതിരി തള്ളിപ്പറയുമ്പോൾ നീ സ്വയമേ ഒന്ന് ആലോചിക്കുക, വരുമ്പോൾ ഇതൊക്കെ വന്ന് പുറത്ത് കാണുമ്പോൾ സ്വയം ഇരുന്ന് ചിന്തിക്കുക, ഇങ്ങനെ ജീവിച്ചിട്ട് എന്തിനാ, ഇങ്ങനെ എന്തിനാ ആ എല്ലാവരെയും ചതിച്ചും വഞ്ചിച്ചും ഇങ്ങനെ എന്തിനാ ജീവിക്കുന്നതെന്ന് നീ സ്വയം ചിന്തിച്ച് നന്നാവാൻ പറ്റുമെങ്കിൽ നന്നാവാം. നിന്നിൽ നിന്നും നന്നാവൽ എന്ന് പറയുന്ന സാധനം ഞാൻ പ്രതീക്ഷിക്കുന്നില്ല, എങ്കിലും ചുമ്മാ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു പോയെന്നേ ഉള്ളൂ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് തരക്കമെൻ്റെ പുതിയൊരു വീഡിയോ ആയിട്ടാണ്.